മമ്മൂട്ടിയോടുള്ള സ്നേഹം അതേപടി ദുൽഖർ സൽമാനും മലയാളികൾ നൽകിയിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ സാന്നിധ്യം അറിയിച്ച ദുൽഖർ നിരവധി ആരാധകരെയും ഇതിനോടകം സമ്പാദിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ചെറുപ്പമായിരിക്കുന്ന മമ്മൂട്ടിക്കും ആരാധകർ കുറവല്ല. അടുത്തിടെ ഒരു അവാർഡ് പരിപാടിയിലേക്ക് എത്തിയ താരത്തോട് ദുൽഖറിന്റെ തമിഴ് സിനിമകളെ കുറിച്ച് ചോദിച്ചിരുന്നു. മകന്റെ തമിഴ് സിനിമകളൊക്കെ കാണാറുണ്ടെന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. മകന്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ തരക്കേടില്ലെന്ന രസകരമായ മറുപടിയായിരുന്നു മമ്മൂട്ടി നൽകിയത്. തങ്ങളിൽ ആർക്കാണ് ആരാധികമാർ കൂടുതലെന്ന് ചോദിച്ചപ്പോൾ അത് ദുൽഖറിനോട് ചോദിക്കണമെന്നായിരുന്നു ഉത്തരം. വേണ്ട നിർദ്ദേശങ്ങൾ മകന് നൽകാറുണ്ടെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. താരപുത്രൻ എന്ന ലേബലിലല്ല മകൻ അറിയപ്പെടേണ്ടതെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക്. സെക്കൻഡ് ഷോയിലൂടെ ദുൽഖർ സൽമാൻ അരങ്ങേറുമ്പോൾ ശക്തമായ പിന്തുണയുമായി അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു. ദുൽഖർ സൽമാൻ എന്ന നടൻ സിനിമയിലെത്തിയിട്ട് 7 വർഷം തികയുകയാണ്. മലയാളവും തമിഴും തെലുങ്കും കടന്ന് ബോളിവുഡിൽ വരെ എത്തിയ ദുൽഖറിന്റെ വളർച്ച വേഗത്തിലായിരുന്നു. 7 വർഷം മുൻപ് ശ്രീനാഥ് രാജേന്ദ്രൻ ചിത്രം സെക്കൻഡ് ഷോയിലൂടെയാണ് ദുൽഖർ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 2012 ഫെബ്രുവരി 3 ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. അഭിനയത്തിന്റെ 7ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ തനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും ആരാധകരോട് നന്ദി പറയുകയാണ് ദുൽഖർ. ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് ദുൽഖറിന്റെ നന്ദി പ്രകടനം. എന്റെ ആദ്യ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇന്ന് 7 വർഷം തികയുന്നു. ഒരു വിരോധാഭാസം എന്ന പോലെ അതിന്റെ പേര് സെക്കൻഡ് ഷോ എന്നായിരുന്നു. ആ ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്ത് അനുഭവിച്ച അത്രയും ഭയം ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. അനാവശ്യമായ സമ്മർദ്ദമായിരുന്നു അന്ന് ഞാൻ എനിക്കുമേൽ ചെലുത്തിയത്. ഒരു ചുവട് പോലും തെറ്റായി പോകരുതെന്ന തോന്നലായിരുന്നു. അതിലുപരി എന്റെ മാതാപിതാക്കൾക്ക് ഒരിക്കലും നാണക്കേടാവരുതെന്നും. മമ്മൂട്ടിയുടെ വലിയ ഫാനാണ് ദുൽഖർ സൽമാൻ. മമ്മൂട്ടി ചെയ്ത സിനിമകളിൽ ദുൽഖറിന് ഏറ്റവും പ്രിയം സാമ്രാജ്യവും ന്യൂഡൽഹിയുമാണ്. സാമ്രാജ്യവും ന്യൂഡൽഹിയും ദുൽഖർ പലതവണ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ ദുൽഖർ ഓർമ്മ വെച്ച നാൾ മുതൽ ഏറ്റവും കൂടുതൽ തവണ കണ്ടത് ഒരൊറ്റ മമ്മൂട്ടി ചിത്രമാണ്, സത്യനന്ദിക്കാട് മമ്മൂട്ടി ടീമിന്റെ കളിക്കളം. 150+ തവണയാണ് ദുൽഖർ കളിക്കളം കണ്ടത്. ദുൽഖറിന് 4 വയസ്സുള്ളപ്പോഴാണ് കളിക്കളം റിലീസ് ചെയ്യുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ദുൽഖർ ആദ്യമായി കളിക്കളം കാണുന്നത്. കളിക്കളത്തിന്റെ വീഡിയോ കാസറ്റ് ആയിരുന്നു സ്കൂളിലെ കൂട്ടുകാർക്ക് കൊടുത്തിരുന്നത്. മോഹൻലാലിനെയോ മമ്മൂട്ടിയോ കൂടുതൽ ഇഷ്ടം? മലയാള സിനിമയിലെ പല താരങ്ങൾക്കും ഒരിക്കലെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ചോദ്യമാണിത്. പലരും ഒഴിഞ്ഞു മാറിയിട്ടും ചിലർ ഇതിന് ഉത്തരം പറഞ്ഞിട്ടുമുണ്ട്. ഒരിക്കൽ ഒരു തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ മോഹൻലാൽ ആണെന്ന് പൃഥ്വിരാജ് തുറന്നു പറഞ്ഞിരുന്നു. ഈ ചോദ്യം ഒരിക്കൽ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ മമ്മൂട്ടിയാണെന്നായിരുന്നു നിവിൻ പോളിയുടെ മറുപടി. എന്നാൽ ഇതേ ചോദ്യം യൂത്ത് ഐക്കൺ ദുൽഖറിനോട് ചോദിച്ചാലോ? എന്താണേലും ഏഷ്യാനെറ്റ് അവാർഡ് സ്വീകരിച്ച് സംസാരിക്കവേ തന്റെ ഇഷ്ടനടൻ മോഹൻലാൽ ആണെന്ന് ദുൽഖർ പറഞ്ഞു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത്. ദുൽഖറിന് ബെസ്റ്റ് ക്രിറ്റിക്സ് അവാർഡ് നൽകിയത് മോഹൻലാൽ ആയിരുന്നു. അവാർഡ് നൽകിയപ്പോൾ ദുൽഖറിനെ കുറിച്ച് വാചാലനായിരുന്നു മോഹൻലാൽ. അവാർഡ് ഏറ്റുവാങ്ങിയ ദുൽഖർ ഇങ്ങനെ പറഞ്ഞെന്നാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത്. ഞാൻ ഒരിക്കലും വാപ്പച്ചയെ കണ്ടല്ല അഭിനയത്തോട് താല്പര്യം കാണിച്ചതും സിനിമയിൽ എത്തിയതും. എന്നെ നിറമുള്ള സ്വപ്നങ്ങൾ കാണിച്ചു തന്നത് ലാലങ്കിളാണ് എന്ന് ദുൽഖർ പറഞ്ഞതായാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ചില മോഹൻലാൽ ഫാൻസ് പേജിലാണ് ഇത്തരത്തിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. എന്താണേലും ഏഷ്യാനെറ്റ് അവാർഡിന്റെ ടെലികാസ്റ്റിനായി കാത്തിരിക്കാം. ശരിക്കും അവാർഡ് ഏറ്റുവാങ്ങിയ ദുൽഖർ എന്താണ് പറഞ്ഞതെന്നറിയാൻ Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.